നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലുമൊക്കെ വളരെ കൂടുതൽ നമുക്ക് വേണ്ടി ദൈവത്തിന് ചെയ്തു തരുവാൻ കഴിയും. എപ്പോഴാണെന്നറിയോ? എപ്പോഴാണത്? എഫേസോസ് ലേഖനം 3-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചൊരു ഉത്തരം, അതിനൊരു ഉത്തരം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവിടെ അതിന് 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും നമ്മൾ ഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് എത്രമാത്രം ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം പ്രപഞ്ചം മുഴുവനുമുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിലേക്ക് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും സ്നേഹവും നിങ്ങളിൽ വന്ന് നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ ശക്തി പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം അപ്പോൾ വെളിപ്പെടുകയാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ക്രിസ്തുവുണ്ട്, ദൈവത്തിൻ്റെ ചൈതന്യം ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, എന്നാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. ആ പ്രസൻസിന് ഇത് ആത്മീയമായ മർമ്മങ്ങളാണ്, ആത്മീയമായ കാര്യങ്ങളാണ് അവിടെ അപ്പോസ്തലൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ സ്നേഹത്തെ, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി ആനിമിഷം പ്രവർത്തിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയിലൂടെ, നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ ദൈവത്തെ, കഴിയുന്നവനായ ദൈവം, അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ മഹത്വം, ആ മഹത്വം എപ്പോഴാണ് നമ്മൾ നിറയപ്പെടുന്നത്? യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ നിറയപ്പെടുകയാണ്. ആ സമയം നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവൻ, ആ സമയം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിനായി പ്രാർത്ഥിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ, ഇപ്പം ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചും നിങ്ങളെ വ്യക്തിപരമായി ഈശോ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കുകയും ചിലപ്പോൾ ഈ വീഡിയോയിലൂടെയൊക്കെ ഈശോയുടെ സാന്നിധ്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, റീച്ച് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തമ്പുരാൻ്റെ സാന്നിധ്യമാണ്. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകളെ മനസ്സിലാക്കി ആ ഫ്രീക്വൻസി ദൈവത്തിനറിയാം, നിങ്ങളുടെ അവസ്ഥകൾ എത്രമാത്രം എന്തൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ശക്തി തരണമെന്നും നിങ്ങൾക്ക് കരുത്ത് നൽകി നിങ്ങളെ മുൻപോട്ട് നയിക്കണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് എൻ്റെയൊക്കെ വോയിസിനെ ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ന് വിശ്വസിക്കാം, ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം, ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ തിരിച്ചറിയാം നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കുപരിയായി ദൈവത്തിൻ്റെ വലിയ ഹിതം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലുടനീളം പരിവർത്തിക്കുന്നത് അനുഭവിക്കുവാനിടയായിത്തീരും. ഇതായിരുന്നു അപ്പോസ്തലൻ്റെയൊക്കെ സാക്ഷ്യം. അപ്പോൾ ആ ഒരു അനുഭവം ഇന്നേ ദിവസം നിങ്ങൾക്ക് ദൈവം ആ ഒരു അനുഭവം നൽകുന്നതിന് വേണ്ടി ഞാനും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു സഹോദരനായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഇന്ന് പറയപ്പെട്ട സന്ദേശത്തിലൂടെ അവിടുത്തെ സാന്നിധ്യം ഓരോ ഭവനങ്ങളിലേക്കും അവിടെ അയക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. ഓരോ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ നിറവ് ഇപ്പോൾ വെളിപ്പെടുമാറാകട്ടെ. അവർ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളോടുള്ള അവിടുത്തെ സ്നേഹത്തെ വെളിപ്പെടുത്തിയ അവിടുത്തെ ആ മഹത്വമേറിയ സാന്നിധ്യവും സ്നേഹവും ഇന്ന് ഓരോ ആത്മാവിലും നിറയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ.